കഴിഞ്ഞ തവണ മത്സരത്തിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണ ചിറ്റയം കോവും പറഞ്ഞപ്പോൾ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ പ്രധാനമായും അത് യു ഡി എഫിന് അനുകൂലമായ കോൺഗ്രസ് അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിലാകെ ഉണ്ടായി. ശബരിമല വിഷയം പോലെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അതോടൊപ്പം അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു ശബരിമലയ്ക്കൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ പ്രധാനമന്ത്രിയാവാൻ സാധ്യതയുള്ള കേരളത്തിൽ മത്സരിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് എൽ ഡി എഫിന് അവിടെ കേന്ദ്രത്തിൽ ഒരു ഭരണം വരുമ്പോൾ മുമ്പ് സി പി എമ്മിന് വോട്ട് ചെയ്തപ്പോൾ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്തടക്കം സി പി എം ഇടയ്ക്ക് ആണോ കരാറിൻ്റെ പേരിൽ പിന്തുണ പിൻവലിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അവിടെ എന്തായാലും ബി ജെ പി വിരുദ്ധ വോട്ടുകളിൽ വലിയൊരു കേന്ദ്രീകരണം ഉണ്ടായി. അതിനകത്ത് ഈ ശബരിമലയൊക്കെ എത്രത്തോളം വന്നു എന്നുള്ളത് പിന്നീടുള്ള പക്ഷേ കിരൺ സൂചിപ്പിക്കുന്ന പോലെ, അതായത് ഈ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്നതൊക്കെ കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയ ഒന്നാണോ എന്ന് കൂടി സംശയിക്കേണ്ടതുണ്ടല്ലോ. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ബി ജെ പിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതിന് കോൺഗ്രസ്സുകാരായിക്കോട്ടെ, സി പി എമ്മുകാരായിക്കോട്ടെ, സി പി ഐയോ ലീഗോ കേരള കോൺഗ്രസ്സോ ഒക്കെ ആയിക്കോട്ടെ, അവരുടെ ഈ ഭാഗത്തിലെല്ലാം കേന്ദ്രത്തിൽ ബി ജെ പി വരണോ വേണ്ടയോ എന്ന് കേരളത്തിലൊരു വോട്ടെടുപ്പ് നടത്തിയാൽ കേരളത്തിൻ്റെ നല്ല ശതമാനം വരും, 80-90 ഒക്കെ ശതമാനത്തിലേക്ക് ഉയരാം. അതിനെതിരായി വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ കേരളത്തിൽ കഴിഞ്ഞ തവണ ചിന്തിച്ച് എന്താണ്, ബി ജെ പി ഭരണത്തിനെതിരായി ഒരു ഭരണം വരണം. അപ്പോൾ കോൺഗ്രസിന് സ്വാഭാവികമായും ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ, അങ്ങനെ കോൺഗ്രസിന് 100-150 സീറ്റിലേക്കൊക്കെ വർദ്ധിച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു ഭരണം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കോൺഗ്രസ് 10-40 ആയിട്ട് കഴിഞ്ഞ മുമ്പിൽ തവണ പോലെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭരണം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ആ സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ പാർട്ടിക്ക് അതീതമായി ഇടത് അനുഭാവികളടക്കം യു ഡി എഫിന് അനുകൂലമായി അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലമായിട്ടൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നാണ് അവിടെ ഒരു വലിയ വിജയത്തിലേക്ക് വന്നത്. നമുക്ക് ആ ഒരു ചിത്രം കൂടി ഇപ്പോൾ സ്ക്രീനിലേക്ക് വരുന്ന ഒരു ചിത്രം കൂടി കണ്ടാൽ മനസ്സിലാവും. അതായത് ഈ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ എന്തു മാറ്റമാണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇപ്പോൾ പ്രേക്ഷകർ ഞങ്ങളുടെ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ 2019 പരിശോധിച്ചാൽ മനസ്സിലാകും, 2019 ഈ മാവേലിക്കരയിൽ വരുന്ന നിയമസഭാ സീറ്റുകൾ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ നിറം നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അതെല്ലാം യു ഡി എഫിന് മേൽക്കൈ നൽകിയ ഒരു പശ്ചാത്തലമായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒരിടത്തു പോലും അല്ലെങ്കിൽ അതെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്സിൻ്റെ ഒരു പ്രാധാന്യം അതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ബി ജെ പിക്കെതിരായ വോട്ടെടുപ്പ് കേരളത്തിലുണ്ടായി. ആ സമയത്ത് വലിയ തോതിലേക്ക്, അതാണ് ചിറ്റയം കോമാർ. പക്ഷേ അവിടെ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ശബരിമല ഒരു ഫാക്ട് തന്നെയായിരുന്നു എന്നാണ്. കാരണം ഒന്ന്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് വിഹിതം എന്നത് 79,000 നിന്ന് 133,000 ആയി ഉയരുന്നുണ്ട്. പക്ഷേ ബി ജെ പി വിജയിക്കുവാനുള്ള സാധ്യതയുണ്ടോ? ആ ഒരു നേട്ടം അവിടെ സുവർണ അവസരമെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞുവെങ്കിലും ആ നേട്ടം കോൺഗ്രസിനാണ് ഉണ്ടായത് എന്ന നിരീക്ഷണം ഉണ്ട്. അവിടെയാണ് എനിക്ക് ചെറിയ അഭിലാഷമായ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ബി ജെ പിക്ക് കിട്ടേണ്ട ശബരിമല വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടത്തിൽ ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ ബി ജെ പി കിട്ടിയിട്ടുണ്ട്. ബി ജെ പിക്ക് വോട്ട് കുറയുകയും ആ സ്ഥാനത്ത് കോൺഗ്രസിന് വലിയ ജയം ഉണ്ടാകുകയും ചെയ്തായിരുന്നെങ്കിൽ ഇത് സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ വലിയ തോതിലെ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് കണക്കാക്കാം. അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ബി ജെ പിയുടെ വോട്ട് പേർ ക്ഷമിക്കണം, അന്ന് കനൽ ഒരു തരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ രണ്ടായി. കാരണം കോട്ടയത്തെ എം പി മാറിയതുകൊണ്ട് അന്ന് ഇവിടെ ഇടക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, മാവേലിക്കര ഇടക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ബി ജെ പിയുടെ വോട്ട് 70,000 നിന്ന് നേരെ 130,000 ഉയരുകയാണ്. ബി ജെ പിക്ക് എല്ലാ സ്ഥലത്തും വോട്ട് ഉയർന്നു. വോട്ട് ഉയർന്നതിന്റെ അർത്ഥം എന്താണ്? ഈ ശബരിമല വിഷയത്തിൽ ശക്തമായ എതിർപ്പുള്ള എന്നൊരു വലിയ വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. ഇനി പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന്റെ കണക്കിനെ കാണുന്ന എങ്ങനെയാണ്, ബി ജെ പിക്ക് വോട്ട് കൂടാതിരിക്കുകയും ആ സ്ഥാനത്ത് കോൺഗ്രസിന് വോട്ട് കൂടുകയും ചെയ്തിരുന്നെങ്കിൽ ശബരിമല വിഷയത്തിൽ ആളുകൾ ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് വോട്ട് ചെയ്തു എന്ന് കാണാമായിരുന്നു. പക്ഷേ ആ തരത്തിലേക്ക് ഒരു വിലയിരുത്തലൊക്കെ നല്ല സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണമായും പോകാൻ കഴിയില്ല.